ഈ മയക്കത്തിന് ദീർഘം ഒന്നര മണിക്കൂറേ ഉള്ളൂ എന്ന് ആലോചിക്കണം. ആ ഒന്നര മണിക്കൂർ സിനിമയ്ക്കുള്ളതാണ് ഞങ്ങൾ ചീറ്റി ഇരിക്കല്ലേ, ഞങ്ങൾ പറ്റിച്ചിരിക്കല്ലേ. അതിനേറെ ഞങ്ങൾ കേസ് കൊടുത്താലോ? കേസ് കൊടുക്കുന്നതിന് ഒരു കാര്യം, ഇത് ഒരു പറ്റിക്കലാണ് സിനിമ. ഈ ഒന്നര മണിക്കൂർ ആയപ്പോൾ തന്നെ എത്ര ലക്ഷം രൂപ ലാഭം കിട്ടി അതിന് നിർമ്മാതാവ് എന്ന് ആലോചിക്കണം. ഫിലിമി പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നെ കുറേ പേര് തെറി വിളിച്ചു. അത് വളരെ കലാപരമായിട്ടാണ്, പെട്ടെന്നുള്ള തെറി വിളിയൊന്നല്ല. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിരുന്ന് പെട്ടെന്നൊരു മാറ്റം, ആ മാറ്റമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. വേറൊന്നുമല്ല, ഞാനൊരു സിനിമ കണ്ടു, മമ്മൂട്ടിയുടെ മയക്കം. ആ മയക്കം കണ്ടപ്പോൾ ചിലർ ചോദിച്ചു മയങ്ങിയോ എന്നാണ് ചോദിച്ചത്. മയങ്ങി, കാരണം മമ്മൂട്ടിയുടെ അഭിനയം കണ്ടു തന്നെയാണ് മയങ്ങിയത്. അക്കാര്യം പറഞ്ഞപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, 40 വർഷമായി ബഹുഭാഷാ സിനിമകളിൽ, മലയാള സിനിമയിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന, നിരവധി നാഷണൽ അവാർഡുകൾ നേടിയ, നിരവധി അവാർഡുകൾ നേടിയ, വ്യത്യസ്ത കഥാപാത്രങ്ങളെ അഭിനയിച്ച, അവതരിപ്പിച്ച്, വിജയിപ്പിച്ച മമ്മൂട്ടി ഈ സിനിമയിൽ ഒരു വലിയ അഭിനയം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞാൽ എന്ത് അത്ഭുതമാണുള്ളത്. ഹേ, നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ മമ്മൂട്ടിയെ താങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ താങ്ങിക്കൊണ്ട് നിൽക്കുന്ന നിങ്ങളെ പോലുള്ളവർ മമ്മൂട്ടിയെയും മമ്മൂട്ടിയുടെ സിനിമയെയും കുറിച്ച് പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് ശരിക്കും തെറി വിളിക്കുകയത്. ഡാ, നീയൊക്കെ ഈ പണി നിർത്ത്, കാശ് മേടിച്ചെങ്കിൽ അതിൻ്റെ സ്തുതി വേറെ കാണിക്ക്. ഇത് ഞങ്ങളും കാണേണ്ടതാണ് നിങ്ങളുടെ ചാനലുകളെല്ലാം. ഇങ്ങനെ പോയാൽ പിന്നെ എങ്ങനെ നിൽക്കും? ഞാൻ ഈ സിനിമ കണ്ടതാ, ഞാനല്ല, ഞങ്ങൾ 4-5 പേര് ഒരുമിച്ച് ലുലു മാൾ സിനിമയിലാണ്, തിയേറ്ററിലാണ് സിനിമ കണ്ടത്. 300 രൂപയാണ് ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തത്. ടിക്കറ്റ് കൊടുത്ത് പിന്നെ ചായ കൂടിയും മറ്റുമായിട്ട് ഒരാൾക്ക് മിനിമം 500-ൽ താഴെ രൂപ ചിലവ് വന്നു. ഞങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ AC റൂമിൽ കൂടി ഇരിക്കുകയാണ്. അവിടെ ഒരു 2-2.5 മണിക്കൂറാണ് ഞങ്ങൾ സിനിമ കാണുന്നത്. പക്ഷെ നിങ്ങളൊക്കെ കൊട്ടിഘോഷിച്ച ഈ മയക്കത്തിന് ദീർഘം 1.5 മണിക്കൂറേ ഉള്ളൂ എന്നാലോചിക്കണം. ആ 1.5 മണിക്കൂർ സിനിമയ്ക്കുള്ളതാണ് ഞങ്ങൾ ചീറ്റി ഇരിക്കല്ലേ, ഞങ്ങൾ പറ്റിച്ചിരിക്കല്ലേ. അതിനേറെ ഞങ്ങൾ കേസ് കൊടുത്താലോ? കേസ് കൊടുക്കുന്നതിനൊരു കാര്യം, ഇത് ഒരു പറ്റിക്കലാണ് സിനിമ. ഈ 1.5 മണിക്കൂർ ആയപ്പോൾ തന്നെ എത്ര ലക്ഷം രൂപ ലാഭം കിട്ടി അതിന് നിർമ്മാതാവ് എന്നാലോചിക്കണം. ഉദാഹരണമായി 2-2.5 മണിക്കൂർ സിനിമ മിനിമം ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇംഗ്ലീഷ് സിനിമകൾ അത്രയൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. ഇംഗ്ലീഷ് സിനിമ മാത്രമല്ല, ചില സിനിമകളൊക്കെ 1.5 മണിക്കൂർ, പ്രത്യേകിച്ച് അവാർഡിന് പോകുന്ന പല സിനിമകളും 1.5 മണിക്കൂർ മതി. 1.5 മണിക്കൂർ അവർക്ക് കുറയ്ക്കാൻ പറ്റില്ല. കാരണം സെൻസർ നിയമം അനുസരിച്ച് ഒരു സിനിമ സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ മിനിമം 90 മിനിറ്റ് വേണം. 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ വേണം. അപ്പോൾ 89 മിനിറ്റായിട്ടും കാര്യമില്ല, 88 മിനിറ്റായിട്ടും കാര്യമില്ല, 90 മിനിറ്റ് തന്നെ മിനിമം വേണം. ആ രീതിക്കാണ് ഈ സിനിമ എടുത്ത് സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ആദ്യം ഇത്ര മണിക്കൂർ സിനിമ കാണണമെന്ന് പറഞ്ഞ് ആരും പോകാറില്ല, ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചോ, വീണ്ടും അയാൾ ചീത്ത പറയുന്നു, ഞങ്ങൾക്ക് വേണം, ഞങ്ങളെ 1 പവൻ സ്വർണം മേടിക്കാൻ പോകുന്നു. ആ 1 പവൻ സ്വർണം മേടിക്കാൻ പോകുന്ന 40,000-45,000 രൂപ പറഞ്ഞ് മേടിക്കാൻ പോകുമ്പോൾ 1.5 പവൻ തന്നിട്ട് 1 പവൻ്റെ കാശ് മേടിച്ചാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ കൊടുക്കുമോ, സമ്മതിക്കുമോ? അല്ലെങ്കിൽ 1 കിലോ ഇറച്ചി മേടിക്കാൻ പോയി, 1 കിലോ മത്സ്യം മേടിക്കാൻ പോയി, 1 കിലോ എന്തോ ആയിക്കോട്ടെ, 1 കിലോവിനാണ് പണം കൊടുക്കുന്നത്. അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് 1.5 തന്നു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന പോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ മിനിമം അവിടെ 300 രൂപ ടിക്കറ്റ് എടുക്കുമ്പോൾ വിയർത്ത് പൊളിച്ചല്ല ഞങ്ങൾ അവിടെ AC യിലെല്ലാം ഇരുന്ന് അതിൻ്റെ കാഴ്ചകളും സുഖങ്ങളും എല്ലാം കണ്ടുകൊണ്ട് സിനിമ എൻജോയ് ചെയ്യണം. അവിടെ നമുക്ക് പരാതിയുണ്ട്. ഈ പരാതി ഒരുപക്ഷെ ഞങ്ങളിൽ ചിലർ കോടതിയിലേക്ക് പോകാൻ ആലോചിച്ചു. കോടതിയിലേക്ക് പോകാൻ വെറുതെയല്ല,
ഞങ്ങൾക്ക് ഈ റേറ്റ് കുറയ്ക്കണമായിരുന്നു നിങ്ങൾ. സമയം കുറയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് റേറ്റ് കുറയ്ക്കണം. അത് സിനിമയുടെ നിർമ്മാതാവിന് മാത്രമല്ല, ഇവിടെ തിയേറ്ററിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ 1.5 മണിക്കൂർ എന്ന് പറയും, ബാക്കിയുള്ള സമയം അവിടെ എ സി ലാഭമാണ് ആ തിയേറ്റർ ഉടമയ്ക്ക് എന്നാലോചിക്കണം. ഇങ്ങനെ എല്ലാ തിയേറ്ററുകളിലും അങ്ങനെയാണത്. അപ്പം അതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾ പ്രേക്ഷകർക്ക് കുറച്ച് തരണം, അത് ഞങ്ങളുടെ അവകാശമാണെന്നാലോചിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങളത് കോടതിയിലേക്ക് പോകും. ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല, കാരണം പ്രേക്ഷകർക്കൊരു സംഘടന ഉണ്ടാക്കാൻ പോവുക. ഞങ്ങളിവിടെ പ്രേക്ഷകരുടെ സംഘടന സജീവമാകാൻ പോകുന്നു. ആദ്യകാലത്ത് നല്ല സിനിമയുടെ പ്രേക്ഷകരുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതേപോലെ തന്നെ പ്രേക്ഷകർ നല്ല സിനിമയെ സ്നേഹിക്കുന്ന, സിനിമ പ്രേക്ഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സംഘടന ഞങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ച് ഞങ്ങൾ തീർച്ചയായും കോടതിയിലേക്ക് പോകും. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളീ സിനിമയെക്കുറിച്ച് അത്രയും മഹത്തരമായി ഈ കൊട്ടിഘോഷിച്ചു പറഞ്ഞുകൂടെ. മമ്മൂട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു, പക്ഷേ ഇതൊരു ഡ്രാമ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡ്രാമ മോശമാണോ? ഡ്രാമ മോശമൊന്നുമല്ല, പക്ഷെ ഡ്രാമയ്ക്ക് ഡ്രാമ എന്ന് പറയണം, സിനിമയ്ക്ക് സിനിമ എന്ന് പറയണം. സിനിമയും ഡ്രാമയും രണ്ടും രണ്ടാണെന്ന് ആലോചിക്കണം. പിന്നൊരു കാര്യം ചോദിച്ചോട്ടെ, തമിഴ്നാട്ടിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നവർ കൊട്ടിഘോഷിച്ചിട്ടുള്ളത്, തമിഴ്നാട്ടിലെ പ്രൊമോഷൻ ഉണ്ടായത് കുറേ മമ്മൂട്ടി, ഇപ്പം എന്താ അവിടെ പടം റിലീസ് ചെയ്യുന്നില്ലല്ലോ, എന്താ കാരണം? ഞാൻ ചോദിച്ചു, എന്താ കാരണം? 1.5 മണിക്കൂർ സമയം. 2, ഈ സിനിമയിലെ ചില ഡയലോഗുകൾ തമിഴ്നാട്ടുകാരെ അവഹേളിക്കുന്ന രീതിയിലാണെന്ന പ്രചരണം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അവിടെ റിലീസ് ചെയ്യാതെ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് പകരം മഞ്ജു വാര്യർ ആയിഷയാണ് റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിഷേധിക്കാൻ പറ്റുമോ? ആയിഷയാണ് റിലീസ് ചെയ്യുന്നത്, ഞാൻ നിഷേധിക്കില്ല. മഞ്ജു മമ്മൂട്ടിയുടെ സിനിമയും റിലീസ് ചെയ്യാമോ? റിലീസ് ചെയ്തില്ല, ഇത് രണ്ടും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം, മമ്മൂട്ടിയുടെ ഈ സിനിമ അടുത്ത ആഴ്ച അവിടെ റിലീസ് ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അപ്പോൾ റിലീസിംഗ് ഡേറ്റ് മാറ്റിയത് കൊണ്ട് ആ സിനിമ മോശമാണെന്നോ ആ സിനിമയ്ക്ക് എതിരാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഞങ്ങൾക്കോ അവകാശമില്ല. കാരണം മഞ്ജു വാര്യർ സിനിമ തുനിവ് ഒരു ആഴ്ച മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ളത്, അതവിടെ നന്നായി ഓടിയ സിനിമയാണത്. മഞ്ജു വാര്യർ അവിടുത്തെ ഒരു റാണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അവിടെ ഒരു ആക്ഷൻ റാണിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബഹുഭാഷകളിൽ പുതിയ സിനിമ വരുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമ ഒരാഴ്ച തള്ളിയാൽ പോലും മഞ്ജുവിൻ്റെ സിനിമ റിലീസ് ചെയ്യാനാണ് അവർ ആഗ്രഹിച്ചത്. അത് തെറ്റ് പറയാൻ പറ്റില്ല. അന്നതുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമ മോശമാണെന്നോ മമ്മൂട്ടിയുടെ സ്റ്റാർഡം അവിടെ ഇല്ലാതായിരുന്നോ എന്ന് പറയരുത്. നിങ്ങൾക്ക് സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം, അത് സത്യസന്ധമായ അഭിപ്രായം പറയാം. നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയാൻ വിചാരിക്കാൻ നിങ്ങൾ പാടില്ല. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ കൂടുതൽ 1.5 മണിക്കൂർ മാത്രം സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് 2.5 മണിക്കൂർ 2 മണിക്കൂർ വേണ്ട. സിനിമ കാണുക, ഇഷ്ടപ്പെടുക, അത് 1 മണിക്കൂറായാൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് പ്രശ്നങ്ങളില്ല. മണിക്കൂർ നോക്കിയിട്ടല്ല, ഈ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുമാണ് ഞങ്ങളുടെ പ്രശ്നം. അവിടെ ക്വാളിറ്റി ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. മമ്മൂട്ടി ഇത്തരം സിനിമകൾ മമ്മൂട്ടി നിർമ്മിച്ചു എന്ന പേരിൽ മമ്മൂട്ടിയെ കരിവാരി തേക്കേണ്ടതില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ മമ്മൂട്ടി ശ്രമിച്ചപ്പോൾ അതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. നമ്മുടെ വിമർശകരുടെ പക്ഷം മാറ്റിയിരിക്കുക. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് മമ്മൂട്ടിക്ക് എതിരാണ് എന്ന് മനസ്സിലായി. അത് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ആ സിനിമയെ സമീപിച്ചു. നിങ്ങൾ സമയം നോക്കില്ല, സിനിമ അത്ര ആസ്വദിച്ചു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഇനിയും നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ തെറികൊണ്ട് അഭിഷേകം ചെയ്യുക. ഞാനിത് കേൾക്കാൻ തയ്യാറായിരിക്കുന്നു.